Review of C++ Programming Part 2. So in this video, we explain about various statements in a C++ program. So in C++ program, there are different types of statements. നമ്മൾ C++ program എഴുതാൻ തുടങ്ങുകയാണ് അതിനു മുന്നേ തന്നെ നമുക്ക് C++ യൂസ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റ്മെൻറ്സിനെ ഒന്ന് പരിചയപ്പെടാം. സോ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? വേരിയബിൾസിലേക്കാണ് അല്ലേ, മെമ്മറിയിലാണ്. ആ മെമ്മറിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന പേരുകളാണ് വേരിയബിൾ ഉദ്ദേശിക്കുന്നത്. സോ വേരിയബിൾ ഈസ് എ ലൊക്കേഷൻ യൂസ് ടു സ്റ്റോർ ഡാറ്റ. സോ ഈ വേരിയബിളിൻ്റെ അകത്ത് എന്ത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ആദ്യമേ നമ്മൾ സിസ്റ്റത്തിനെ അറിയിക്കണം. ഇൻറ്റീജറാണോ, ക്യാരക്ടറാണോ, ഫ്ലോട്ടാണോ, വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദീസ് കറസ്പോണ്ടിങ് വേരിയബിൾസ്. സോ ഇങ്ങനെ വേരിയബിളിൻ്റെ അകത്ത് എന്ത് സ്റ്റോർ ചെയ്യണമെന്ന് സിസ്റ്റം ഡിക്ലെയർ ചെയ്യണം. ആ ചെയ്യേണ്ടത് പ്രോഗ്രാം തുടക്കത്തിലാണ്. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ പ്രോഗ്രാമിന് ആവശ്യമായ വേരിയബിൾസിന് ഡിക്ലെയർ ചെയ്യുക എന്നത്. ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിൽ എന്ത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ശ്രദ്ധിച്ചോളൂ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ഡിക്ലെയർ വേരിയബിൾസ് ഇൻ എ പ്രോഗ്രാം. വേരിയബിൾ ഷുഡ് ബി ഡിക്ലെയർഡ് പ്രയർ ടു ദിയർ യൂസ് ഇൻ ദ പ്രോഗ്രാം. പ്രോഗ്രാം തുടക്കുന്നതിന് മുന്നേ തന്നെ അതിനെ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആണിത്: ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, സെമി കോളൻ. സോ ഒരു പ്രത്യേകത, C++ പ്രോഗ്രാംസിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എൻഡ് ചെയ്യുമ്പോൾ സെമി കോളൻ, നിർബന്ധമായിട്ട് സെമി കോളൻ ഇടണം. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അവസാനം എന്ത് വേണം? സെമി കോളൻ ഇസ് എ മസ്റ്റ്. അത് C++ ഒരു റൂളാണ്. അപ്പോൾ ഇവിടെ എന്താണ് സിൻടാക്സ് പറയുന്നത്? ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. വേരിയബിൾ നെയിം ഒരു ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു പേര് നമുക്ക് കൊടുക്കാം. സോ ഈ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? ഇതാണ് ഡാറ്റ ടൈപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഇൻറ്റ് എ. ഇതെന്താ മീൻ ചെയ്യുന്നത്? എ ഇസ് എ വേരിയബിൾ. എയുടെ അകത്ത് എന്ത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻറ്റീജർ ഡാറ്റ. ഫ്ലോട്ട് സം. സം ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? ഫ്ലോട്ടിംഗ് വാല്യൂ അല്ലെങ്കിൽ റിയൽ വാല്യൂ, ഡെസിമൽ വാല്യൂസ് ആണ്, ദശാംശമുള്ള നമ്പേഴ്സ് ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. കെയർ സി മീൻസ് സി ഇസ് എ വേരിയബിൾ. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? ക്യാരക്ടറാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡാറ്റകളെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ആ പ്രോഗ്രാമിൽ ആവശ്യമുള്ള എല്ലാ വേരിയബിൾസിനെയും ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ഡിക്ലെയർ വേരിയബിൾസ് ഇൻ എ പ്രോഗ്രാം. സിൻടാക്സ്: ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, സെമികോളൻ. സെമികോളൻ ഇസ് മസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്ത് ഇൻഡ് എ എന്ന് പറയുമ്പോൾ മെമ്മറിയിൽ ഒരു ലൊക്കേഷൻ്റെ പേരെന്താണ്? എ ആണ്. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ അല്ലാതെ വേറൊന്നും അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ തീരുമാനിച്ച് വെക്കുക, ഇതാണ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ ഡാറ്റ. അപ്പോൾ ഒരിക്കലും അവിടെ എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഫ്ലോട്ടിംഗ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഈ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ തീരുമാനിച്ച് വെക്കണം, ദിസ് ഇസ് ദ ആ ഡാറ്റയുടെ അടുത്ത് ഇന്ന ഡാറ്റ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേനെ വേണമെങ്കിൽ ആ വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കാം. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് വാല്യൂ കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുക, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വാല്യൂസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ദ വേരിയബിൾസ് അലോങ് വിത്ത് ദ ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ ചെയ്യുന്ന അതേ സമയത്ത് ആ വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് എൻ. ഇൻറ്റ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഡിക്ലെയർ ചെയ്തത്? എൻ ഈസ് എ വേരിയബിൾ. അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? ഇൻറ്റീജറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാല്യൂ കൊടുക്കാം ഈക്വൽ ടു 10. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ 10 എന്നുള്ള വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്തു? ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. 10 ഇൻറ്റീജറാണ് അല്ലേ. നമുക്ക് ആ ലൊക്കേഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്തു. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് ചെയ്യുന്നത് ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം പഠിച്ചു,
C++ program ile first statement aanu declaration statement. Declaration statement nu paranjal variable declare cheya. Variable declare cheyala syntax aanu data type variable name. Okay, adinte kooda value input cheythal adu initialization aayi. Appo endha syntax varya? Data type variable name equal to value semicolon. So every statement ends with semicolon in C++. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഡാറ്റ, അപ്പോൾ നമ്മളിപ്പോൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഈ പ്രോഗ്രാം ഒരു പ്രോഗ്രാമിൽ ആവശ്യമായ വേരിയബിൾസ് എന്താണ് അതെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു അല്ലേ. നമുക്ക് വേണമെങ്കിൽ ആ വേരിയബിളിലേക്ക് ഇനീഷ്യലൈസ് ചെയ്ത് വാല്യൂ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കീബോർഡ് വഴി ഡാറ്റ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ചെയ്ത് നമുക്കറിയാം കീബോർഡ് വഴിയാണ് നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത്, കീബോർഡ് വഴിയാണ്. അപ്പോൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ആണ് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഓപ്പറേറ്ററാണിത്. ഈ ഓപ്പറേറ്റർ കണ്ടോ, രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളുള്ള ഈ ദിസ് ഓപ്പറേറ്റർ, ദിസ് ഓപ്പറേറ്ററിന് പറയുന്ന പേരാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇതിന് പറയുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പോൾ ടു പെർഫോം ഇൻപുട്ട് ഓപ്പറേഷൻ C++ പ്രൊവൈഡ് ദ ഓപ്പറേറ്റർ. This operator is called extraction operator or get from operator. ഈ ഓപ്പറേറ്ററും യൂസ് ചെയ്യേണ്ട പ്രത്യേകതയുണ്ട്. ഇതൊരു ബൈനറി ഓപ്പറേറ്ററാണ്. ബൈനറി എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പറൻഡ് വേണം, വേണ്ടേ. അപ്പോൾ ആ രണ്ട് ഓപ്പറൻഡിലെ ഒരു ഓപ്പറൻഡ് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക, സി ഇൻ ആണ്. സി ഇൻ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. സിസ്റ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് എന്ത്, സി ഇൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് മസ്റ്റ് ബി സി ഇൻ, കാരണം സി ഇൻ ഉദ്ദേശിക്കുന്നത് കീബോർഡാണ്, കീബോർഡിൽ നിന്നുള്ള ഡാറ്റയാണ്. അപ്പോൾ കീബോർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? സി ഇൻ. ഇനി ആ അടുത്ത ഓപ്പറൻറ്റ് ആരായിരിക്കും? ആ ഡാറ്റ ആ കീബോർഡിലൂടെ ഇപ്പോൾ നമ്മൾ 5 എന്നൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യണം. ആ 5 എന്നുള്ള വാല്യൂ എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് ആ വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുക രണ്ടാമത്തെ ഒബ്ജക്റ്റ്. അതാണ് ഇവിടെ പറയുന്നത്, ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് സി ഇൻ ദാറ്റ് ഐഡൻറ്റിഫൈസ് കീബോർഡ് ആസ് ഇൻപുട്ട് ഒബ്ജക്റ്റ്. The second operand is a variable. ഈ എക്സാമ്പിൾ നോക്കൂ. സി ഇൻ, ദിസ് ഓപ്പറേറ്റർ ഇസ് നോൺ ആസ് ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ആർന്ന് കൊടുത്താൽ ഇതെപ്പോഴും എന്താണ് ഞാൻ പറഞ്ഞു, സി ഇൻ ആണ്, കീബോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് സി ഇൻ. ആർ എന്താണ്, ഇപ്പോൾ കീബോർഡിൽ നമ്മൾ കൊടുത്ത ഡാറ്റ എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്ന ആ വേരിയബിൾ. ഇപ്പോൾ നമ്മൾ ഒരു 5 എന്നുള്ള വാല്യൂ കൊടുത്തു, അത് നേരെ ആറിലേക്ക് പോയി സ്റ്റോർ ഉണ്ടാവും, ഈ ആർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? ഇതേപോലെ നമുക്ക് ഒരു മൂന്ന് വാല്യൂസ് ഒപ്പം ഇൻപുട്ട് ചെയ്യണം. എൻ്റർ 3 വാല്യൂസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ്. അപ്പോൾ 3 വാല്യൂസ് ഒപ്പം നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഈ ഓപ്പറേറ്റർ ശ്രദ്ധിച്ചോളൂ. സി ഇൻ, നമ്മൾ കീബോർഡിലൂടെ കൊടുക്കുന്ന ഡാറ്റ, ആദ്യത്തെ ഡാറ്റ ആരിലേക്ക് പോയി, എയിലേക്ക് പോയി. പിന്നെ അതേ ഓപ്പറേറ്റർ ചെയ്യണം കേട്ടോ, ആ സെയിം ഓപ്പറേറ്റർ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. കാസ്കേഡ് ഇതിങ്ങനെ ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ വാല്യൂ ബിയിലേക്ക് സ്റ്റോർ ചെയ്തു, മൂന്നാമത്തെ വാല്യൂ സിയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇങ്ങനെയും നമുക്ക് എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കീബോർഡിൽ നിന്നുള്ള ഡാറ്റ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ, ഈ സിമ്പിളാണ്, രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് ഇൻപുട്ട് ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുക. സോ ആ ഇൻപുട്ട് ഓപ്പറേറ്റർ ഒരു ബൈനറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് രണ്ട് ഓപ്പറൻഡ് വേണം. അതിൽ ഫസ്റ്റ് ഓപ്പറൻഡ് എപ്പോഴും എന്തിനായിരിക്കും, സി ഇൻ. സി ഇൻ ഐഡൻറ്റിഫൈസ് ദ കീബോർഡ് ആസ് ആൻ ഒബ്ജക്റ്റ്, അത് കീബോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് സി ഇൻ. രണ്ടാമത്തെ ഓപ്പറൻഡ് എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് എക്സാമ്പിൾ സി ഇൻ. അപ്പോൾ കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന ഡാറ്റ എങ്ങോട്ട് സ്റ്റോർ ചെയ്യാണ്, ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്ക് നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഔട്ട്പുട്ട് കാണുന്നത്, മോണിറ്ററിലാണ് ഔട്ട്പുട്ട് കാണുന്നത് അല്ലേ. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് മോണിറ്ററിലാണ് നമ്മൾ ഔട്ട്പുട്ട് കാണുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എഗെയിൻ നേരത്തെ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിമ്പിളാണ്, ലെസ് ദാൻ സിമ്പിളാണ്, അതുകൊണ്ട് രണ്ട് ലെസ് ദാൻ സിമ്പിൾ. ഇതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇതിനെ പറയുന്ന പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്റർ. അപ്പോൾ ഇതും ബൈനറി ഓപ്പറേറ്റർ തന്നെയാണ്. അപ്പോൾ രണ്ട് ഓപ്പറൻഡ് വേണം. ഒരാൾ എന്തായാലും എന്തായിരിക്കും ഉണ്ടാവും, മോണിറ്ററാണ്, കാരണം ഡിസ്പ്ലേ ചെയ്യുന്ന നമുക്ക് ഔട്ട്പുട്ട് എവിടെയാണ് നമ്മളെവിടെയാണ് കാണുന്നത്, മോണിറ്ററിലാണ്. അപ്പോൾ മോണിറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യാവുന്ന ഒബ്ജക്റ്റ് ആണ് എന്ത്, സി ഔട്ട്. സി ഔട്ട് ഐഡൻറ്റിഫൈസ് മോണിറ്റർ ആസ് ആൻ ഔട്ട്പുട്ട് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ ഓപ്പറൻറ്റ് പറഞ്ഞു, ആ രണ്ടാമത്തെ ഓപ്പറൻറ്റ് ഒന്നെങ്കിൽ വേരിയബിൾ ആവാം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനും ആവാം.
എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇത് നോക്കൂ സി ഔട്ട് ഞാൻ പറഞ്ഞില്ലേ സി ഔട്ട് എന്താണ് മോണിറ്ററിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോണിറ്ററിലേക്ക് വരികയാണ് എന്താ മോണിറ്ററിലേക്ക് വരുന്നത് ഹലോ ഹലോ എന്നുള്ള സ്ട്രിംഗ് ആണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോഡ്സിൽ ഡിനോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ദിസ് എ കോൺസ്റ്റൻറ്റ് എന്ത് കോൺസ്റ്റൻ്റ് ആണ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്ട്രിംഗ് ലിറ്ററിലാണ് അപ്പോൾ നമ്മൾ ഹലോ എന്നിവിടെ പ്രിൻറ്റ് ചെയ്തു അത് ആരിലേക്ക് പോയി മോണിറ്ററിലേക്ക് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് മോണിറ്ററിൽ ഡിസ്പ്ലേയിൽ വരിക ഹലോ എന്ന് പ്രിൻ്റ് ചെയ്ത് വരും ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ സി ഔട്ട് എ ഇതിൻ്റെ അർത്ഥം എന്താ എ ഒരു വേരിയബിളാണ് ആ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുക മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യുക അപ്പോൾ ഇത് വേരിയബിൾ ആവാം ഒരു കോൺസ്റ്റൻ്റ് ആവാം അല്ലെങ്കിൽ എന്താ എക്സ്പ്രഷൻ ആവാം ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതി അതിൻ്റെ അകത്ത് എയും ബിയും സിയും മൂന്ന് വേരിയബിളാണ് മൂന്ന് വേരിയബിളും കൂട്ടിയിട്ടുള്ള വാല്യൂ ഡിസ്പ്ലേയിലേക്ക് ചെയ്യാം അങ്ങനെയും നമുക്ക് എഴുതാം ഓക്കെ മനസ്സിലായോ അപ്പോൾ ഇവിടെ മസ്റ്റ് ഇവിടെ എന്തായാലും ഒരു ഓപ്പറേൻ്റ് എന്തായാലും സി ഔട്ടാണ് രണ്ടാമത്തെ ഓപ്പറേൻ്റ് എന്താവാം വേരിയബിൾ ആവാം കോൺസ്റ്റൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം ഓക്കെ അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴി നമ്മൾ ഇൻപുട്ട് ചെയ്തു വേരിയബിളിലേക്ക് കീബോർഡ് വഴി ഡാറ്റ ഇൻപുട്ട് ചെയ്തു അതേപോലെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു ഓപ്പറേറ്റർ പറയുന്നു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ച് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതാണ് സിംഗിൾ ഈക്വൽ അല്ലേ ഈക്വൽ എന്ന് പറയാൻ പാടില്ല ശരിക്കും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിനെ പറയാൻ പാടുള്ളൂ കാരണം നമ്മളുടെ സി പ്ലസ് പ്ലസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഏതാ സിമ്പൽ രണ്ട് ഈക്വൽ കൂടുന്നതാണ് ഈക്വൽ അല്ലേ അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ച് എന്താ ഞാൻ ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി ലൊക്കേഷൻ യൂസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വേരിയബിളിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ അല്ലേ ഈസ് നോൺ ആസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരെ എക്സാമ്പിളിലേക്ക് പോവാം അപ്പോൾ എൻ ഈക്വൽ ടു 253 ഈക്വൽ ടു നമ്മൾ പറയുന്നു ബട്ട് ഇറ്റ് ഈസ് നോൺ ആസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഓക്കെ സോ എൻ ഈക്വൽ ടു 253 പറയുമ്പോൾ എന്താ സ്വാഭാവികം നടക്കുന്നത് 253 എന്നുള്ള വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്യാണ് എൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ് ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ആവശ്യം RHSലുള്ള വാല്യൂ LHSലേക്ക് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത് അല്ലേ അല്ലാതെ ഈക്വൽ കാണില്ല ദിസ് ഇസ് ദ അസൈൻമെൻറ്റ് അസൈനിങ് ദ വാല്യൂ ടു എ വേരിയബിൾ വേരിയബിളിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യുക ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് നോക്കൂ ഏരിയ കാണാനുള്ളൊരു ഫോർമുലയാണ് πr² ഏതിൻ്റെയാണ് πr² സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു R ഇൻറ്റു R അപ്പോൾ ഈ എക്സ്പ്രഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് ആ വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്യും ഏരിയ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും അല്ല ഇങ്ങനെയും സ്റ്റോർ ചെയ്യാം യൂസ് ചെയ്യാം സിയുടെ വാല്യൂ ബിയിലേക്ക് സ്റ്റോർ ചെയ്തു ബിയുടെ വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്തു ഇങ്ങനെയും നമുക്ക് സ്റ്റോർ ചെയ്യാം സോ എന്തുതന്നെയാണെങ്കിലും അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് വാല്യൂ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താവാം ഈ ഈക്വൽ ടുവിന് ശേഷം വരുന്ന വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആവാം സോ അസൈൻ ചെയ്യാം അസൈനിങ് എ വാല്യൂ ടു എ വേരിയബിൾ യൂസിങ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോൺ ആസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതാണ് നാലാമത്തെ വിഭാഗം അസൈൻ സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെ കുറച്ച് ഇതിൽ കാണാം നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ വ്യത്യസ്തമായ രൂപമാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചൊരു ഓപ്പറേറ്ററാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഓർക്കുന്നുണ്ടോ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ് ഇത് പ്ലസ് ഈക്വൽ മൈനസ് ഈക്വൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ മോഡൽ ഓപ്പറേറ്റർ അതിൻ്റെ കൂടെ ഈക്വലിറ്റി കൂടി ചേർന്നാൽ എന്തായി അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആ പേര് അതുകൊണ്ടാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്ററും അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കൂടി ചേരുന്ന ഓപ്പറേറ്റേഴ്സാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതൊക്കെയാണ് അത് പ്ലസ് ഈക്വൽ അല്ലേ മൈനസ് ഈക്വൽ ഇൻറ്റു ഈക്വൽ ഡിവ് ഈക്വൽ മോഡുലോ ഈക്വൽ ഇതെങ്ങനെ വർക്ക് ചെയ്യണേ നോക്കാം അപ്പോൾ ഞാനിങ്ങനെ എഴുതി എൻ പ്ലസ് ഈക്വൽ ടു 2 ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നറിയോ ഇതിൻ്റെ രീതി ഇങ്ങനെയാണ് എൻ ഈക്വൽ ടു എൻ പ്ലസ് 2 അപ്പോൾ LHSലോ RHSലോ സെയിം വേരിയബിൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ എൻ ഈക്വൽ ടു എൻ പ്ലസ് 2 നമുക്ക് എങ്ങനെ എഴുതാം എൻ പ്ലസ് ഈക്വൽ ടു 2 എൻ ഈക്വൽ ടു എൻ പ്ലസ് 2 അപ്പോൾ നോക്കൂ എ ഇൻറ്റു ഈക്വൽ ടു 5 നമുക്ക് എങ്ങനെ എഴുതാം എ ഈക്വൽ ടു
a into 5. Okay, ini sum minus equal to 100. How can we rewrite? Sum equal to sum minus 100. So, this is the LHS and RHS lo same variable repeat. Minus same operator which will repeat. This is the statements in arithmetic assignment statements. N plus 2. This is the short hand. N plus equal to 2. This is the shorthand assignment operator. A equal to A into 5. How short A? A into equal to 5. Sum equal to sum minus 100. Sum minus equal to 100. Okay, here we have short statements. These statements are called arithmetic assignment statements. Shorthand operator statements. That's why we have two operators. Plus plus. Increment A operator is plus plus. Minus minus operator is decrement A operator. This is a special way of assignment statement. Assignment n plus plus is a unary operator. You can use operand. N is an operand. Operator plus plus. A minus minus unary operator. One operator is an operand. What is this? N plus plus is an operand. N equal to n plus 1. N is the value. One add A. A minus minus, what is A equal to A minus 1. A value of Russian Korea. This is a type of assignment statement. N plus 1, n is equal to 1 add, that value is stored, n is stored. A equal to A minus 1, A value of Russian Korea, that result is stored, A is stored. Okay, so these are the different types of statements. Declaration statement, input statement, output statement, assignment statement. Program explain C++ program structure. So, this is a program. Program to find the area and perimeter of a rectangle. Rectangle is the area and perimeter of a program. Rectangle area and allocation, perimeter area and allocation we classical parthana classical participant. So program the hash include IO stream. Hash include IO stream header file. IO stream is a header file. This header file input output statements C in C out object. So, C++ program start hash include IO stream header file. If program runs, you can use this statement. Using namespace std. Std is a standard object in our program. But these two statements are compulsory for every C++ programs. Now, we will C++ program start with main in Dagatan. Main is the function. Main in Dagatan program execution start with the structure. Int main. Main is the function of small letter. There is a function bracket in the functions. Int main is a function. This function is the curly bracket start. This is the program execution. If you bracket close the program execution automatically end. Now, what is the program? Okay. Already parnu kenu, this is a structure hash include IO stream using namespace std int main bracket start cheyunu indinte agathana nammal irunna program nammal endu cheyunu ennu parayunnathu nammal ivide endha cheyunnathu namukku rectangle area kaanam perimeter kaanam rectangle area kaanala formula yanu parayam length into breadth aanu perimeter kaanala formula 2 into length plus breadth aanu appo rectangle nu parna neelavum venam veedhiyum venam. Nilum, Vidim. Area and Vana Nilam into Vidi. Chutalava, perimeter than a chutalavana, chutalavana allocation 2 into Nilam plus Vidi. That's the end of the Nilum Vidi and input end of the vitamin end the Kavanam in the program will end the Kavanam in the declare in a statement. Declaration statement and a program thought a cathedral than the other first statement program will end. Some could end the Kavanam length venam, breadth venam,
perimeter kanan ulloru variable venam area idu endu peru ningalku ishtalla edhu peru kodukka idinne compulsory ningalku ishtalla peru kodukka for example ningal length nu ezhudanda venengil l nu ezhudam breadth inde pagaram b nu ezhudam perimeter kanan p nu ezhudam area kanan a cheriya perukal venam ningalku kodukka okay idu kodum vyaktamayi manasilakkan vendittana korchu neelathil ella ee variables declare edunnu mathram ini ivide kodukkunnathu enda uddeshikkunnathu first statement prathyekam enda length um breadth um അതേപോലെ പെരിമീറ്ററും ഏരിയയും ഇതെല്ലാം എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാ സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോട്ടാണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമൽ ദശാംശമുള്ള വാല്യൂസാണ് ഇൻറ്റീജറും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ ഈ പ്രോഗ്രാമിൽ അവർ ഫ്ലോട്ട് കൊടുത്തു എന്ന് മാത്രം അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നീളവും വീതിയൊക്കെ ഡെസിമലിൽ വേണമെങ്കിൽ ഡെസിമലിലാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏതാ നിങ്ങൾ പറയൂ സി ഔട്ട് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് സി ഔട്ട് എന്ന് കണ്ടാൽ അറിയണം ഔട്ട്പുട്ടിലേക്കാണ് അതായത് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണ് എന്താ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതെന്താ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുകയാണ് സ്ട്രിംഗ് ആണ് അല്ലേ ഈ സ്ട്രിംഗ് ആണ് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആണ് ഡബിൾ കോട്ട്സിൽ എന്ത് എഴുതിയാലും എന്തായി മാറി അതൊരു കോൺസ്റ്റൻ്റ് ആയി മാറി സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്താ ഡിസ്പ്ലേ ചെയ്യുക ഈ എഴുതിയ കാര്യം മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും എന്താ മോണിറ്ററിൽ വരിക എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് റെക്റ്റാങ്കിൾ അതിങ്ങനെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു എല്ലാ സ്റ്റേറ്റ്മെൻസിൻ്റെ അവസാനം സെമി കോളൻ വേണം അല്ലെങ്കിൽ എററാണ് വരിക കേട്ടോ ഡിക്ലറേഷൻ കഴിഞ്ഞ് സെമി കോളൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സെമി കോളൻ സോ എല്ലാ സ്റ്റേറ്റ്മെൻസിൻ്റെ അവസാനം സെമി കോളൻ ഉണ്ട് പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് അതൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് സ്വാഭാവികമായിട്ടും മോണിറ്ററിൽ എഴുതി വന്നിട്ടുണ്ടാവും എൻ്റർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും ഇൻപുട്ട് ചെയ്യാൻ എൻറ്റർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കും അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഇൻപുട്ട് ചെയ്യണം നീളം ഇൻപുട്ട് ചെയ്യണം വീതി ഇൻപുട്ട് ചെയ്യണം വേണ്ടേ അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത എന്താ ദിസ് ഈസ് ആൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സീൻ കേട്ടോ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡ് വഴി നമ്മൾ ഇൻപുട്ട് ചെയ്യണം എന്നാലേ ആ കംപ്ലീറ്റ് ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത വാല്യൂ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഞാൻ രണ്ട് എന്ന് കൊടുത്തു മോണിറ്റർ ഞാൻ പ്രസ് ചെയ്തു അപ്പോൾ ഈ ലെങ്ത്തിലേക്ക് എന്ത് സ്റ്റോർ ചെയ്തു ടു എന്ന് സ്റ്റോർ ചെയ്തു പിന്നെ ഞാൻ ഫോർ എന്ന് കൊടുത്തു സ്വാഭാവികമായിട്ടും അത് ആരിലേക്ക് സ്റ്റോർ ചെയ്തു ബ്രെഡ്ത്തിലേക്ക് അപ്പോൾ ഞാൻ ലെങ്ത്തിൻ്റെ വാല്യൂ ടു കൊടുത്തു ബ്രെഡ്ത്തിൻ്റെ വാല്യൂ ഫോർ എന്ന് കൊടുത്തു മനസ്സിലായോ ടു എന്ന് പറയുകയാണെങ്കിൽ കൂടെ ഞാനിങ്ങനെ പറയുന്നേ ഉള്ളൂ പക്ഷേ ഫ്ലോട്ട് ആയതുകൊണ്ട് അത് കൺസിഡർ ചെയ്യുക 2.0 ബ്രെഡ്ത്ത് ആകുമ്പോൾ 4.0 ആയിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക കാരണം അത് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആണ് ഓക്കെ ഇനി പെരിമീറ്റർ കാണണം അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയി ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയി ഇനി ഇതെന്ത് സ്റ്റേറ്റ്മെൻ്റാണ് നോക്കൂ ദിസ് ഇസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത റൈറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത ആ വാല്യൂ ആണ് ലെഫ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ ഇത് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷനാണ് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ലെങ്ത്ത് ഞാനിപ്പോൾ പറഞ്ഞു 2 + 4 എത്രയാണ് 6 × 2 = 8 എന്നുള്ള വാല്യൂ ആണ് എന്ത് ആ പെരിമീറ്ററിൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് അത് ആരിലേക്ക് സ്റ്റോർ ചെയ്തു പെരി എന്നുള്ള ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു ഓക്കെ ഇനി അടുത്തത് ഏരിയ ഇതും അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ആദ്യം റൈറ്റ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യും എക്സ്പ്രഷനാണ് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ലെങ്ത്ത് 2 × 4 = 8 അതും ആരിലേക്ക് സ്റ്റോർ ചെയ്തു ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്തു ഓക്കെ അപ്പോൾ ഇത് രണ്ടും അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റാന്ന് പറയൂ ദിസ് ഇസ് എഗെയിൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഔട്ട്പുട്ട്സ് എന്താണ് ഔട്ട്പുട്ട് ചെയ്യുന്നത് പെരിമീറ്റർ ഇത് സ്ട്രിംഗ് ആണ് കേട്ടോ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും എന്നിട്ട് അതിൻ്റെ കൂടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൻ്റെ കൂടെ എന്താണ് പെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ എന്താ നേരത്തെ 4 × 2 + 4 = 6 × 2 = 8 എട്ടാണ് നമുക്ക് കിട്ടിയത് അല്ലേ പെരിയുടെ വാല്യൂ അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു 8 എന്ന് പ്രിൻറ്റ് ചെയ്യും എൻഡ് എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് അപ്പോൾ പ്രോഗ്രാം ഈ ഔട്ട്പുട്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു അവിടെ ഉത്തരം ഔട്ട്പുട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും പെരിമീറ്റർ ഈക്വൽ ടു 8 എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലൈൻ അടുത്ത ലൈനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകാനുള്ള ഒരു കീവേഡാണ് എൻഡൽ ഒരു കീവേഡാണ് എൻഡൽ കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻഡിൽ ആ ലൈൻ എൻഡ് ചെയ്തു അടുത്ത ലൈനിലേക്ക് പോവുകയാണ് സോ സ്വാഭാവികമായിട്ടും കേഴ്സർ എന്തായിട്ടുണ്ടാവും അടുത്ത ലൈനിലേക്ക് വന്നിട്ടുണ്ടാവും ന്യൂ ലൈനിലേക്ക് വന്നിട്ടുണ്ടാവും അവിടെ എന്താ പ്രിൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ അത് സി ഔട്ട് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് എന്താ പ്രിൻ്റ് ചെയ്തത് ഏരിയ ഈക്വൽ ടു അപ്പം കണ്ടോ ഇത് സ്ട്രിംഗ് ആണ് കണ്ടോ അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യും മോണിറ്റർ ഏരിയ ഈക്വൽ ടു അതിൻ്റെ കൂടെ ആരെയാ പ്രിൻ്റ് ചെയ്യുന്നത് ഏരിയ എന്ന വേരിയബിളിൻ്റെ വാല്യൂ അത് നേരത്തെ കണ്ടു എന്തായിരുന്നു 2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 അല്ലേ അപ്പോൾ 8 അതും പ്രിൻ്റ് ചെയ്തു എൻഡ് അടുത്ത ലൈനിലേക്ക് വന്നു അടുത്ത ലൈൻ റിട്ടേൺ 0 റിട്ടേൺ 0 മീൻസ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം അത് റിട്ടേൺ ചെയ്യാണ് 0 മീൻസ് നത്തിങ് ടു റിട്ടേൺ അപ്പോൾ ആ റിട്ടേണൊക്കെ നിങ്ങൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പറയും ഇപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല എന്ന് മാത്രം ആൻഡ് ദിസ് ലാസ്റ്റ് ബ്രാക്കറ്റ്
end of the program. This program is the curly bracket. Close aim bolana program of Sanikinada. Okay, apologize number the program carino. Kara monitor la in the one trend down a perimeter and a value one trend down, area value displays the trend down. Clear. So this program is used to explain the different statements in a C++ program. C++ program with testing statements explains your program and your partner. Upon the statement, either statement, declaration statement. Random the statement, output statement, move on the statement, input statement, then next two statements, and then on that assignment statement, again output statement, and then output statement. Okay, so this is the simple program for explaining the different statements used in C++. So, this is the topic which is work. Homework and answers, you please submit to me. Okay, what is meant by token in C++? Kind of video, what is meant by token in C++? Second question, read the following tokens and identify the type of tokens to which each of these belong. Thadathanirikkina tokens ethu vibhagathil pedunnu ennu identify cheyyamadi. Nammal anju vyathyasthangala tokens padichirunnu alle adil ethu vibhagathilana tokens varunnathu ennu ezhuda. Appo number anengil which one nan explain cheyidilla, ningal enne onnu uttaram kandupidichu varanam. What is the role of hash include statement in C++ program? C++ program le hash include inde avashyam endana? Adutha question, what is wrong in the statement? This statement le endana error ullathu? Endana thettu ennu kandupidikkam? Last question, list the type modifiers of C++. Okay.